നമസ്കാരം. ഡൽഹി തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി ശക്തമായിട്ടുള്ള വിജയം നേടുകയായിരുന്നു. 2015 അപേക്ഷിച്ച് മറ്റൊരു ഇലക്ഷൻ സ്ട്രാറ്റജി തന്നെയായിരുന്നു നേരിട്ടിരുന്നത്. പ്രശാന്ത് കിഷോർ എന്ന ഇലക്ഷൻ അനലിസ്റ്റിനെ, സ്ട്രാറ്റജിസ്റ്റിനെ കൂടി അവരുടെ ടീമിൽ ഉൾപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ നിർണായകമായിട്ടുള്ള ചില രാഷ്ട്രീയ തന്ത്രങ്ങൾ കൂടി ആം ആദ്മി പാർട്ടി വ്യക്തമായി നടപ്പിലാക്കാൻ ശ്രമിച്ചു. ബി ജെ പി പരോക്ഷമായിട്ട് നടത്തുന്ന പല വെല്ലുവിളികളെയും നേരിടാൻ ശക്തമായിട്ടുള്ള മറുപടി കൊടുക്കുന്നതിന് പകരം പ്രാദേശികവാദം ഉയർത്തിപ്പിടിച്ച് പ്രാദേശിക വികസന പദ്ധതികളെക്കുറിച്ചും സ്ത്രീകളുടെ ഉന്നമനത്തെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക എന്നുള്ള ഒരു ശക്തമായ സ്ട്രാറ്റജിയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ അവലംബിച്ചത്. എന്നാൽ അദ്ദേഹത്തിനെ തുടർച്ചയായി കേന്ദ്രമന്ത്രിമാർ കടന്നാക്രമിക്കുകയും ചില നേതാക്കളിൽ നിന്നും വഴിവിട്ട അസഭ്യം വരെ പറയുന്ന രീതിയിൽ, അതായത് അദ്ദേഹം ഭീകരവാദിയാണെന്നുള്ള വിചിത്രവാദം വരെ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ ഡൽഹിയിൽ ബി ജെ പിക്ക് ആകെ കിട്ടിയിരിക്കുന്ന 8 സീറ്റിൽ ജയിച്ച 1 MLA, ആ എം എൽ എയുടെ പ്രഖ്യാപനം അരവിന്ദ് കെജ്രിവാൾ അഴിമതിക്കാരനാണ് എന്നുള്ള വിചിത്രവാദമാണ് ശർമ്മ പറഞ്ഞിരിക്കുന്നത്. അതായത് ബി ജെ പിയുടെ വിശ്വാസ് നഗറിൽ നിന്ന് വിജയിച്ച എം എൽ എ ആയ ഒ പി ശർമ്മയാണ് കെജ്രിവാൾ ഭീകരവാദിയാണെന്ന തരത്തിൽ ഇപ്പോൾ ആരോപണം ആവർത്തിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് ANI വാർത്താ ഏജൻസി ഇതിനോടകം റിപ്പോർട്ട് ചെയ്തത്. ഇത് തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇന്ന് പ്രധാനമായ മറ്റൊരു വിഷയമായി മാറുന്നത്. ഡൽഹിയിൽ തുടർച്ചയായി 3rd തവണയും കെജ്രിവാൾ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ഈ വരുന്ന 14th തീയതി, അതായത് ഞായറാഴ്ച, രാംലീല മൈതാനത്ത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരുങ്ങിയിരിക്കെ അദ്ദേഹത്തിനെ താറടിക്കുന്ന രീതിയിൽ ജനകീയ വിജയമാണ് കെജ്രിവാളിനുണ്ടായത് എന്ന് ബി ജെ പി തന്നെ പരോക്ഷമായി തുറന്ന് സമ്മതിച്ച ഈ ഒരു വേളയിൽ ബി ജെ പിയുടെ അധ്യക്ഷനും അതോടൊപ്പം തന്നെ ഡൽഹിയിൽ നിന്നുള്ള MPയുമായ മനോജ് തിവാരി രാജിവെക്കാനുള്ള സന്നദ്ധത പ്രകടിപ്പിക്കുന്ന സാഹചര്യത്തിലും, തന്റെ തെരഞ്ഞെടുപ്പ് പരാജയമാണിത് എന്ന് മനോജ് തിവാരി ഉൾപ്പെടെ തുറന്ന് സമ്മതിക്കുന്ന സാഹചര്യത്തിലും ഇത്തരം ഒരു വിചിത്രവാദം ഇപ്പോൾ ഒ പി ശർമ്മ ആരോപിച്ചിരിക്കുന്നത് തികച്ചും നിന്ദ്യവും ധാർഷ്ട്യവും തന്നെയാണെന്നുള്ള വിശദീകരണം തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ടുക്കടേ ടുക്കടേ ഗാങ് എന്ന് സ്ഥിരമായി കെജ്രിവാളിനെയും സംഘത്തെയും വിളിച്ചുകൊണ്ട് ഷഹീൻ ബാഗിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കെജ്രിവാളിന്റെ സംഘത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ കൃത്യമായി കെജ്രിവാൾ പറഞ്ഞു, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇരട്ടി ശിക്ഷ നൽകണം, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തെളിയിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യമായിരുന്നു ചോദിച്ചിരുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ പ്രമുഖ നേതാക്കൾ കെജ്രിവാളിനെ ഭീകരവാദി എന്ന് വിളിച്ചുകൊണ്ട് പ്രത്യേകിച്ചും കേന്ദ്രത്തിലെ ഉന്നത വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ധനകാര്യ സഹമന്ത്രി കൂടിയായ അനുരാധ താക്കൂർ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലക്ക് പ്രത്യേകിച്ചും ഡൽഹിയിലെ താരപ്രചാരണ സ്ഥാനത്തു നിന്നും അദ്ദേഹത്തിന് നീക്കം ചെയ്യേണ്ട ഗതികേടിലേക്ക് ബി ജെ പി പോയത് ഏറ്റവും നാറിയ രാഷ്ട്രീയമാണ് എന്ന് തന്നെയായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയത്. തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം ഏറ്റുവാങ്ങിയിട്ടും ഇതുവരെയും നേതാക്കൾ പാഠം പഠിച്ചില്ലേ, അല്ലെങ്കിൽ നേതാക്കളെ നിലക്കി നിർത്താൻ അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും കഴിഞ്ഞില്ലേ, ഈ ചോദ്യത്തിനാണ് ഇവിടെ പ്രസക്തിയുള്ളത്. വീണ്ടും അദ്ദേഹത്തിനെ അരാജകവാദിയായും ഭീകരവാദിയായും വിഘടനവാദിയായും ഒക്കെ ചിത്രീകരിക്കാനുള്ള ഗൂഢശ്രമങ്ങൾ, രാഷ്ട്രീയപരമായിട്ടുള്ള എല്ലാ മര്യാദകളും സർവസീമകളും ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനോടകം വ്യക്തമാക്കിയിരിക്കുന്നു. ഡൽഹി ജനത പൂർണ്ണമായ അവജ്ഞതയോടുകൂടിയായിരുന്നു മന്ത്രിമാരടക്കം ഉള്ളവരുടെ മോശം പരാമർശങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ജനങ്ങൾ 62 സീറ്റും കൊടുത്ത് വിജയിപ്പിച്ചതെന്ന് തന്നെയാണ് എല്ലാ പത്രമാധ്യമങ്ങളിലും രാഷ്ട്രീയ നിരീക്ഷകരും നിഷ്പക്ഷമായി പറഞ്ഞ ഒരു സത്യം. അദ്ദേഹത്തിന്റെ 5 കൊല്ലത്തെ പ്രവർത്തനത്തിന് കിട്ടിയ മികവാർന്ന വിജയം എന്ന് പറയുമ്പോൾ വീണ്ടും അതിന്റെ അസൂയയിലും പകയിലും ഇപ്പോൾ MLA ആയ ഒ പി ശർമ്മ നടത്തുന്ന തരം താഴ്ന്ന രാഷ്ട്രീയം വലിയ തോതിൽ വിവാദമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ടുക്കടേ ടുക്കടേ ഗ്യാങ്ങിനെ പിന്തുണയ്ക്കുന്ന വ്യക്തിയാണ് കെജ്രിവാൾ എന്നും പാക് സൈനിക വക്താവാണെന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റമെന്നും ഒക്കെ പറയുന്ന വിചിത്രവാദമാണ് ഇപ്പോൾ വീണ്ടും ആളുകൾക്കിടയിൽ ഇത്തരത്തിലുള്ള വില കൂടി കളഞ്ഞു കുളിക്കുന്ന രീതിയിലേക്ക് ബി ജെ പിയുടെ ഈ MLA സ്വന്തം പാർട്ടിയെ തന്നെ നാണക്കേടിന്റെ ആ പടുകുഴിയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.